അടുത്തൊരു മെത്തേഡ് നോക്കാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 50, ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ് സ്ക്വയർ പ്ലസ് 2x ഇസ് ഈക്വൽ ടു 15, ഫൈൻഡ് ദ വാല്യൂ ഓഫ് x എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഫസ്റ്റ് നോക്കേണ്ടത് എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആയിരിക്കണം. അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കണ്ടേ, 1 ആണോ 1 അല്ലയോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ 1 അല്ലെങ്കിൽ നമ്മൾ അതിനെ 1 ആക്കി മാറ്റണം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി എന്താണുള്ളത്? എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ് അല്ലേ. 1x² + 2x = 15 എന്നല്ലേ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്, അപ്പോൾ പ്രശ്നമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, ശ്രദ്ധിച്ചു കേൾക്കണേ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു a + b² = എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. a + b² = a² + 2ab + b² നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ a² + 2ab + b² നമുക്ക് എന്ത് എഴുതാം? a + b² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു സ്ക്വയർ ടേം എഴുതണമെങ്കിൽ ഇവിടെ ഒരു നമ്പർ കൂടെ വന്നാൽ മതി അല്ലേ. x² + 2x ഇവിടെ ഒരു നമ്പറും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെന്ത് ചെയ്യാം? ഒരു a + b² അല്ലെങ്കിൽ a - b² രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു നമ്പർ ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യേണ്ട നമ്പർ ഏതാണെന്നാണ് നമ്മൾ നോക്കണ്ടേ. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, നോക്കിക്കോളെ, ശ്രദ്ധിച്ചോളെ. അതായത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിനൊരു കോയിഫിഷ്യൻ്റ് ഇല്ലേ, എക്സിൻ്റെ കോയിഫിഷ്യൻ്റിൻ്റെ പകുതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്താൽ മതി. ഇതിൻ്റെ പകുതിൻ്റെ സ്ക്വയർ, അപ്പോൾ 2 അല്ലേ കോയിഫിഷ്യൻ്റ് വരുന്നത്. 2 പകുതി എന്ന് പറയുമ്പോൾ 2/2 എത്രയാ? 1 ആണ്. ഇനി ഇതിൻ്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താ ചെയ്യണ്ടേ? x² + 2x + 1 അല്ലേ, 1 ആഡ് ചെയ്തു ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ഇതൊരു ഇക്വേഷൻ അല്ലേ. ഒരു ഇക്വേഷൻ ആണെങ്കിൽ ഒരു സൈഡിൽ നമ്മൾ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യണം, നെക്സ്റ്റ് സൈഡിലും നമ്മൾ സെയിം മെത്തേഡ് ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ 15 + അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, 1² അവിടെയും നമ്മൾ ആഡ് ചെയ്തു. ഇനി ഇതാ ഈ 3 ടേമും നമ്മൾ നോക്കുക. ഈ 3 ടേം എപ്പോഴും എന്താ ഉണ്ടാകുക എന്നാൽ a + b² പോലെ ഉണ്ടാകുക. ഇനി ഇവിടെ മൈനസ് ആണെങ്കിൽ a - b വരും, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇത് a ഇത് b, അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ എന്താ വരിക? x + 1² എന്നാണ് വരിക. x + 1² = എന്ത് വരും? 15 + 1² എത്രയായി മാറും? 16 ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x + നമുക്ക് x അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെയായി അല്ലേ. 1² = എന്താണ്? ഒരു നമ്പർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് x + 1? x + 1 = നമുക്ക് എന്ത് എഴുതാം? 16 റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് എത്രയാണ്? 16 ആണ്. റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ വരിക? +4 - എന്ത് വരും? 4 വരും അല്ലേ. 4 വരും, -4 വരും. അപ്പോൾ ഇവിടെ 2 വാല്യൂ എടുക്കണേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ലെങ്ത് ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ നമ്മളെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ? നമ്പേഴ്സ് മാത്രമാണ്. അപ്പം -4 എടുക്കണം നമ്മൾ, +4 എടുക്കണം, 2 എടുക്കണം. എന്നിട്ട് നമ്മൾ എക്സ് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം? x + 1 = 4 എന്ന് എഴുതാം. അതേപോലെ അല്ലെങ്കിൽ x + 1 = എന്തു എഴുതാം? നമുക്ക് -4 എന്ന് എഴുതാം അല്ലേ. +4 - 4 അല്ലേ വന്നേ. അപ്പം 4 എടുത്തിട്ട് ഒരു ഇക്വേഷൻ എഴുതാം, -4 എടുത്തിട്ട് അടുത്ത ഇക്വേഷൻ എഴുതാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? x = 1 നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കണം. 4 - അല്ലേ, ഈ 1 ഇപ്പുറം വരുമ്പോൾ -1 ആയി. 4 - 1, അപ്പോൾ ആൻസർ എത്ര വരിക? 3 എന്ന് വരും. ഇനി അടുത്തത് അതേപോലെ തന്നെ ഇവിടുന്ന് x = ഈ 1 നമ്മൾ ഇപ്പുറത്തെടുക്കണം. അപ്പം ഇവിടെ -4,
minus 4 even ipartha yenba minus 1 that is equal to athre varya minus 5 aanu varya appo nammala answer edakku varum rendu answer kittum namukku 3 um kittum adhe pole minus 5 kittum appo namukku last ezhuthiyekkam x inde value edakkana x is equal to 3 varum minus 5 um varum rendu values nammala answer aayittu varum. ഓക്കേ അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ എന്ത് കണ്ടുപിടിക്കാം സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കേ അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം ഇത് മാത്രമാണ്. ആദ്യം കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കണം 1 ആയിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയാക്കി മാറ്റണം നമ്മൾ. പിന്നെ ഈ ടേം മാത്രം നോക്കുക എക്സ് വരുന്നതിൻ്റെ കോഎഫിഷ്യന്റ് എക്സിൻ്റെ കോഎഫിഷ്യന്റ് ഇവിടെ 2 ആണ്. അപ്പോൾ നമ്മൾ ഇതൊരു സ്ക്വയർ ടേം ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ പകുതിൻ്റെ സ്ക്വയർ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പകുതി 2 പകുതി എത്രയാ 1 ആണ് അല്ലേ. അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതിനെന്ത് ചെയ്താം ഇതാ ഈ ടേം പ്ലസ് ഈ ടേം അതിൻ്റെ സ്ക്വയർ. ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് മൈനസ് ആണെങ്കിൽ മൈനസ്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഓക്കെ